അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് ഖസ്ലത്തുകൾ ഒരു മുഖ്മിനായ അടിമ അത് മുഹാഫലത്ത് നടത്തിയാൽ, പതിവായി ചെയ്താൽ, ഇല്ലാ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പോവാതിരിക്കില്ല. അത് പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അത് വളരെ ലളിതമാണ്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യുസബ്ബിഹു ഫീ ദുബ്രി കുല്ലി സലാത്തിൻ ആശറ വയഹ്മദു ആശറ വയുകബ്ബിറു ആശറ, 10 തവണ മാത്രം സുബ്ഹാനല്ലാഹ് എന്ന് 10 തവണ, അൽഹംദുലില്ലാ 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ. പ്രവാചകൻ ചോദിച്ചു, 5 വഖ്തിൽ ഇങ്ങനെ 10 തവണ പറഞ്ഞാൽ എത്രയുണ്ടാകും? പ്രവാചകൻ പറഞ്ഞു, മിഅത്തുൻ വഖംസൂൻ, 150. ആ 150 അതെന്താണ്? ഫിൽ ലിസാൻ, നാവിൽ 150 ഉള്ളൂ, പക്ഷേ ഫിൽ മീസാൻ അൽഫ് വഖംസുമിഅ, 1500 പുണ്യമാണ്, 1500 പുണ്യം. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ, ഇത് 233 തവണ, അല്ലാഹു അക്ബർ 34 തവണ. പ്രവാചകൻ പറഞ്ഞു, 100 തവണ നാവിൽ, എന്നാൽ മീസാനിൽ അത് 1000 ആണ്. ടോട്ടൽ പ്രവാചകൻ പറഞ്ഞു 2500. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, അയ്യുക്കും യഅമലു ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ അൽഫൈനി വഖംസുമിഅ സയ്യിഅ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം 2500 പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. 2500 പാപങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ 10 തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. സഹാബത്ത് ചോദിച്ചു, അല്ലാഹു റസൂലെ, നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന്, എന്താണ് കാരണം? പ്രവാചകൻ പറഞ്ഞു, യഅതി അഹദുക്കുമു ശൈത്താൻ, ഇത് ചൊല്ലൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരു ശൈത്താൻ വരും, ഫീ മനാമി, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് അവനെ മറ്റു ചിന്തകളിലാക്കി അവനെ ഉറക്കിക്കളയും. അല്ലെങ്കിൽ യഅതി ഫീ സ്വലാത്തി, നമസ്കാരത്തിലേക്ക് വരും, എന്നിട്ട് ഫയുദക്കിറുഹു ഹാജത്തൻ, ഒരാവശ്യം അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും, അങ്ങനെ വയഖൂമു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും. എഴുന്നേൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീപിടിച്ച പണി എടുക്കാനുണ്ട് എന്ന്. എന്നാൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ അവിടെ എവിടെയൊക്കെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും, സംസാരിച്ച് നിൽക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും. അങ്ങനെയൊക്കെയാണ് പിശാജ് നിങ്ങളിൽ നിന്ന് ആ നന്മയെ തട്ടിയെടുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. قلب ينبض بالقرآن.